പക്ഷേ മുസ്ലിമീങ്ങളെ വളരെ പ്രധാനമായ ഒരു ഖുർആനിക വചനം ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അല്ലാഹു അവരെ പരിവർത്തിപ്പിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം സൂറത്ത് റായദിലെ 11-ാമത്തെ വചനത്തിൽ പറയുന്നു ശത്രു സൈന്യങ്ങളും ഭക്ഷണത്തളികയിലേക്ക് കഴുകന്മാർ വരുന്ന പോലെ നിങ്ങൾ റാഞ്ചി എടുക്കുമെന്ന് പ്രവാചക തിരുമേനി പറഞ്ഞു അനുയായികൾ ചോദിച്ചു നബിയെ അവരെണ്ണത്തിൽ കുറവായിരിക്കുമോ എന്ന് പ്രവാചകൻ പറഞ്ഞു ബൽ അൻതും കസീർ അവരെണ്ണത്തിൽ ധാരാളം ഉണ്ടാകും പക്ഷേ രണ്ട് സുപ്രധാനമായ രോഗങ്ങൾ അവരെ പിടിപെടും ഹുബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത് ദുനിയാവിനോടുള്ള ഇഷ്ടവും മരിക്കാനുള്ള വെറുപ്പും മുസ്ലിം സമുദായത്തിനുണ്ടായാൽ തീർച്ചയായും ശത്രു സൈന്യം അവർ റാഞ്ചിയെടുക്കുമെന്ന് പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതെ ഈ ലോകത്തിന് പുറത്തൊരു ജീവിതമുണ്ടെന്നും അവിടെയാണ് വിജയമെന്നും ദൈവത്തിന്റെ സന്നിധിയിലാണ് മനുഷ്യ ജീവിതത്തിന്റെ വിമോചനമെന്നും ലോകത്തെ പഠിപ്പിച്ച ഗ്രന്ഥമാണ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആർ സ്വർഗാവകാശികളാവുകയും ചെയ്തുവോ അതാകുന്നു വിജയം എന്നതാണ് ഇസ്ലാമിന്റെ മാനദണ്ഡം വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അനവധി മുസ്ലിമീങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ തന്നെ അതേ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ലോകത്തിന്റെ പരിപാലകനായ പ്രപഞ്ചനാഥൻ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവരെയും ഇല്ലാത്തവരെയും ആകാശഭൂമികളെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ലോകത്തിലെ ഒരേ ഒരു പ്രപഞ്ചനാഥൻ അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം ലോകത്തിന്റെ നാഥനാണ് ആരാധനക്കാരൻ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ വീടുകളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവർ ടെന്റുകളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവർ അതുപോലെ തന്നെ ഫ്ളാറ്റുകളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവർ ലോകത്തിന്റെ അക്ഷദിക്കുകളിൽ ആട്ടി ഓടിക്കപ്പെട്ട ഒരു ജനപദം ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട് പക്ഷേ അല്ലാഹു അവരെ സഹായിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് മസിൽ പവറുകൾക്ക് പുറത്ത് ആയുധങ്ങൾക്ക് പുറത്ത് വിശ്വാസത്തിന്റെ മനസ്സുമായി ഒരു ജനത രംഗത്തിറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമ അസ്സാബിരീൻ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ പരീക്ഷിക്കപ്പെടാതെ വസുൽസിലോ നിങ്ങൾ വറപ്പിക്കപ്പെടാതെ ഹത്താ യഖൂലുർ റസൂലു വല്ലദീന ആമനു മഅഹും മത നസറുല്ലാ അവരിലെ പ്രവാചകന്മാർ വരെ ചോദിച്ചു പോയി അല്ലാഹുവേ നിന്റെ സഹായം എപ്പോഴാണ് അലാ ഇന്ന നസറുല്ലാഹി കരീം സൂറത്ത് ബക്കറ 214-ാമത്തെ വചനം സൂറത്ത് ആൽ ഇംറാൻ 142-ാമത്തെ വചനം അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅളുഹും ഔലിയാ ബഅളിൻ സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പര മിത്രങ്ങളാണ് ഗാസയിലെ ഫലസ്തീനിലെ പീഡിപ്പിക്കപ്പെടുന്ന ലബനാനിലെ ഇറാഖിലെ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ഈ നാട്ടിൽ ആയുധം ശേഖരിക്കുക എന്നതല്ല ലോകത്ത് ഒരിക്കലും ഇമവെട്ടാതെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം അറിയുന്ന അലീമായ ഖബീറായ ഹക്കീമായ മാലിക്കുൽ മുലൂക്കായ ഈ സൂര്യകിരണങ്ങളെ നിയന്ത്രിക്കുന്ന സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂര്യന്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും 714 കോടി മനുഷ്യരെയും സചേതന അചേതന വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന സകല ബ്രഹ്മാണ്ഡത്തിന്റെ ജഗദീശ്വരനോട് ലോകത്തിന്റെ തമ്പുരാനോട് 2 കൈകളും നെട്ടി പ്രാർത്ഥിക്കുന്ന കല്ലും മുള്ളും മുരടും മൂർക്കൻപാമ്പും കാനിലക്കുറ്റിയും മാൽത്തറകളും മക്ബറകളും ജാരങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും സിട്ടികളിൽ മരിച്ചുപോയവരെ പ്രാർത്ഥിക്കാത്ത കൽത്തുറങ്കുകളിൽ മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്നവരോട് പ്രാർത്ഥിക്കാത്ത ഒരിക്കലും മരിക്കാത്ത സർവശക്തനായ പടച്ചതമ്പുരാനോടുള്ള നമ്മുടെ മനസ്സൊരുകിയുള്ള പ്രാർത്ഥന അവരോടുള്ള ഐക്യദാർഢ്യം അവർക്കെതിരെയുള്ള ഏതേത് ചലനങ്ങൾക്കെതിരെയുമുള്ള ധാർമ്മികമായ രോക്ഷം ലോകത്തിന്റെ ജനപ്രതിനിധികളെ ബോധവൽക്കരിക്കുക അങ്ങനെ ജനാധിപത്യപരവും ശാന്തവും തികച്ചും പ്രവാചകന്മാരുടെ വഴിയും അതാണ് നമ്മൾ അവലംബിക്കേണ്ടത് എന്ന് ഈ ഖുത്ബയിലൂടെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് രണ്ടാമതായി നമ്മുടെ നോമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുമാതി ഇലൻ നൂർ വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം 1-ാമത്തെ വചനമാണ് ഈ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഒടുവിലത്തെ ഗ്രന്ഥം ഋഗ്വേദം സാമവേദം അഥർവവേദം യജുർവേദം 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ ലോകത്തെ ശ്രദ്ധേയമായ ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും സെന്നവസ്തും തെൽമോദ്
ബോധം ഇതെല്ലാം വേദഗ്രന്ഥങ്ങളാണെങ്കിൽ അതിന്റെ ഒടുവിലത്തെ ഗ്രന്ഥമായ മാനവരാശി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന കൊണ്ടുവരുന്ന വിശുദ്ധ ഖുർആൻ ലോകത്തിലെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും കൈമാറി ആ വേദഗ്രന്ഥത്തിലൂടെ ആരാണ് ദൈവമെന്നും എന്താണ് പ്രവാചകന്മാരെന്നും എന്താണ് ജീവിതമെന്നും ജീവിതത്തിലെ ധാർമ്മികതയുടെ പ്രത്യേകത എന്താണെന്നും ലോകത്തെ പഠിപ്പിക്കേണ്ടവരാണ് നമ്മൾ. മദ്യത്തിൽ നിന്ന് വിട്ടുനിന്നവർ, പലിശയിൽ നിന്ന് വിട്ടുനിന്നവർ, സിനിമയിൽ നിന്ന് വിട്ടുനിന്നവർ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നവർ, സ്ത്രീ സൗന്ദര്യം ആസ്വദിക്കുന്ന വിട്ടുനിന്നവർ, അത് തുടരേണ്ടതുണ്ട്. അതാണ് വിശ്വാസികളോട് ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്. മദ്യത്തിന്റെ ചശകങ്ങൾ പൊട്ടിച്ച് ആർത്തിറമ്പി സിനിമ തിയേറ്ററുകളിൽ മാറി വരുന്ന സിനിമയ്ക്ക് ക്യൂനിന്ന് രാത്രികളിൽ നമസ്കരിച്ചും രാവിലെ നോമ്പ് നോട്ടും വിശുദ്ധ ഖുർആൻ ചുണ്ടുകളിൽ തട്ടിക്കളിച്ചുമുള്ള ഒരു സമുദായം. നിങ്ങൾ കയറ് പിരിച്ച് അത് ഉടച്ചു കളയുന്ന ഒരു വിട്ടിപ്പെണ്ണിനെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത്. നിങ്ങൾ സൂക്ഷ്മത പുലർത്തിയവരാണ്, നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞവരാൻ. അതെ, ആഖിറത്തിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൊണ്ട് ജനങ്ങളോട് നല്ല വാക്ക് പറഞ്ഞവരാൻ. ചീത്ത വാക്ക്, അനാവശ്യമായ പ്രവൃത്തി, അതുപോലെ കലാപകലുഷിതമായ ചിന്തകൾ ഒരു വിശ്വാസി സമൂഹത്തിന് പാടില്ല. അയൽപ്പക്കത്തെ അമുസ്ലിങ്ങളോട് മാന്യമായി പെരുമാറുകയും പെരുന്നാളിന്റെ വിഭവങ്ങൾ അവർക്ക് കത്തിച്ചു കൊടുക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ഈദ് മുസല്ലയിൽ നിന്ന് പിരിയുമ്പോൾ ദാനം ചെയ്യുകയും അല്ലാഹുവിനെ വാഴ്ത്തുകയും തക്ബീർ ചൊല്ലുകയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും റഹ്മാനായ റബ്ബിലേക്ക് കൂടുതൽ എടുക്കുകയും ഞാൻ മരിച്ചു പോകേണ്ടവനാണല്ലോ. അല്ലാഹു യതവഫല്ലം ഫസഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ, ഞാൻ ഈ ഭൂമുഖത്ത് മരിച്ചു പിരിയേണ്ടവനാ. എന്റെ ശ്വാസം നിലച്ചാൽ, എന്റെ ആരോഗ്യം ശുഷ്ടിച്ചാൽ, എന്റെ സംസാര വൈഭവം നിന്നുപോയാൽ, എന്റെ കാലിന്റെ ചലനങ്ങൾ അസ്തമിച്ചാൽ, എന്റെ കൈകളുടെ ചലനങ്ങൾ അസ്തമിച്ചാൽ, എന്റെ നാസാരന്ധ്രങ്ങളിലൂടെയുള്ള ഉച്ഛ്വാസമായി നിന്നു പോയാൽ, എന്റെ ഹാർട്ടിന്റെ മിടിപ്പ് അവസാനിച്ചാൽ, ഈ മണ്ണിന്റെ ഭാഗമായി ഈ മണ്ണിലെ ആറടി മണ്ണിൽ കിടന്ന് പുഴുക്കളിച്ച് എന്റെ കവിളുത്തടങ്ങളും എന്റെ ശരീരങ്ങളും ഈ മണ്ണിന്റെ ഭാഗമായി തീരേണ്ടതാണ്. വല്ലാഹു അംബതകും മിനൽ അർദി നബാത സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും മിഖ്റാജ വല്ലാഹു ജഅല ലകും അൽഅർദ ബിസാത, ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു നിങ്ങൾ. منها خلقناكم وفيها نغيدكم ومنها نخرجكم تارة النخرى ഈ മണ്ണിന്റെ ഭാഗമായി ഈ മണ്ണിലേക്ക് തന്നെ കൊണ്ടുവച്ച് ഈ മണ്ണിൽ നിന്ന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാത്തു നിൽക്കുന്ന വിശ്വാസികളെ, മനുഷ്യർ നാക്കാലികളെ പോലെ തിന്നും കുടിച്ചും ഭോഗിച്ചും രമിച്ചും സൗന്ദര്യം പ്രകടിപ്പിച്ചും പരസ്യമായി വ്യഭിചരിച്ചും ട്രെയിനെന്നോ നാട്ടുകാരുണ്ടെന്നോ ജനങ്ങളുണ്ടെന്നോ വിശ്വാസമില്ലാത്ത ഒരുതരം അരാജകത്വം മരങ്ങു തകർക്കുന്ന ലോകത്ത് സിനിമയുടെ വ്യാപജയങ്ങൾ വിലയിരുത്തി തമ്മിൽ തല്ലുകൂടി കഴുത്തറുത്ത് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ കുനീരത്വം കാത്തു സൂക്ഷിച്ച ഭാരതത്തിന്റെ പെണ്ണുങ്ങൾ കാണിക്കുന്ന തോന്നിയാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത് ഒരു പുതിയ ധാർമ്മികതയുടെ പടകാകളം മുഴക്കാൻ യഥായഥാഹി ധർമ്മസ്യ രാമിർഭവതി ഭാരത എന്ന ഗീതയുടെ നാലാം അധ്യായം ഏഴ് എട്ട് ശ്ലോകങ്ങളും നെഞ്ചിലേറ്റിയ ഇന്നലകളുടെ തലമുറകളിൽ നിന്ന് വ്യത്യസ്തമായി തോന്നിവാസത്തെ മാത്രം നെഞ്ചിലേറ്റിയ ഒരു ജനപദമുള്ള ഈ രാജ്യത്തോർത്ത് ദുഃഖിക്കുകയും വരും നാളുകളിൽ യുവാക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിൽ നിന്ന് ഒന്ന് നേരെ നിന്ന് ഒരു നാലക്ഷരം മലയാളത്തിൽ ഉച്ചരിക്കാൻ ശേഷിയില്ലാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് അച്ഛനെന്ന്, ആരാണ് അമ്മയെന്ന്, ആരാണ് മാതാവെന്ന്, ആരാണ് പിതാവെന്ന് അമ്മ പങ്കന്മാരെ തിരിച്ചറിയാനില്ലാത്ത ഒരു ലോകമാണ് ഇവിടെ വരാൻ പോകുന്നത്. വിദേശ മദ്യ ഷാപ്പുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ഒരു പുതിയ യൗവനം, ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ പോയ ഒരു പുതിയ യൗവനം. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനാണ്. ലോകത്തെ സേവിക്കാൻ, കുടുംബത്തെ സേവിക്കാൻ, വൃദ്ധസദനങ്ങളില്ലാത്ത ലോകത്ത് മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, മാതാപിതാക്കൾക്ക് താങ്ങാവാൻ, ജ്യേഷ്ഠാനുജന്മാർക്ക് താങ്ങാവാൻ, പെങ്ങന്മാരെ സംരക്ഷിക്കുന്ന ആങ്ങളമാരാകാൻ, നാടിന്റെ സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്ന ഒരു പുതിയ യൗവനം എവിടെ എന്ന ചോദ്യം ഈ പെരുന്നാൾ നമസ്കാരത്തിലൂടെ ഈദ് മുസല്ലയിൽ വന്നു ചേർന്നവരോട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ചാനലുകളിലൂടെ ഈ ശബ്ദം കേൾക്കുന്ന
ഉള്ളവരോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയവാദവും രാജ്യദ്രോഹപരമായ ചിന്തയും തീവ്രപരമായ ആശയങ്ങളും ലോകത്ത് സമാധാനം നൽകിയിട്ടില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ വാർഷികം ആഘോഷിച്ച ഇന്നലകളിൽ ഒരു പിടി കവന്തങ്ങളെ കുറിച്ചുള്ള കോടിക്കണക്കിന് മനുഷ്യരെ ഒരു രാജാവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊന്നു എന്ന കാരണം കൊണ്ട് ലോകത്ത് ചാമ്പലായി പോയ രണ്ട് ലോക മഹായുദ്ധങ്ങൾ നാം മറന്നിട്ടില്ല. ലോകത്തിന്റെ ഏതേത് നാടുകളിലും മനുഷ്യരുണ്ടാക്കിയ കലാപങ്ങളുടെ മുറിപ്പാടുകൾ ഒരുപാട് വിധവകളെ സൃഷ്ടിച്ചു എന്നതല്ലാതെ, അനാഥകളുടെ ദീനരോദനങ്ങൾക്ക് കാരണമായി എന്നതല്ലാതെ, ശാന്തപൂർണമായ ഒരു ലോകത്തിന്റെ ഘടന ഒരിക്കലും അതുകൊണ്ടുണ്ടായിട്ടില്ല.